ഹലോ എല്ലാവർക്കും രേഷ്മാസ് ഫുഡ് ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉസ്ലിയാണ്. അപ്പം നമുക്ക് കണ്ടു നോക്കാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 കപ്പ് അരിപ്പൊടി ആവി കയറ്റി പുഴുങ്ങിയതാണിത്. ആവി കയറ്റി പുഴുങ്ങിയിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതായത്. പിന്നെ ഇത് കടലപ്പരിപ്പ്, അത് ആവശ്യത്തിനെടുക്കാം. പിന്നെ ഇത് ശർക്കര, പിന്നെ ഇത് നമ്മുടെ ജീരകം പൊടിച്ചു വെച്ചത്, ജീരകവും ഏലക്കായും, ഇത് നമ്മുടെ ഈ ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചു വെച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ നെയ്യ്. ഇത്രയും സാധനങ്ങളാണ് ഉസലയ്ക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ തേങ്ങയാണ്, അതായത് 2 തേങ്ങ തിരുമിയത്. അടുത്ത് നമ്മളിങ്ങനെ ചീനിച്ചിട്ട് വെച്ചിട്ട് ശർക്കര ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കും. അപ്പൊ നമ്മളിത് ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. കടലപ്പരിപ്പെല്ലാം ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മുടെ തേങ്ങ തിരുമിയതും കൂടെ ഇട്ടു കൊടുത്തു. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, അടി പിടിക്കരുത്, ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കുക. അപ്പൊ ഇത് ഇളക്കി എല്ലായിടത്തും നമ്മുടെ ശർക്കര പിടിച്ചിട്ടുണ്ട്, തേങ്ങാപ്പീരലെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നെയ്യ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ശേഷം നമ്മൾ ഇതിലോട്ട് നമ്മുടെ ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്നത് ഇട്ടു കൊടുക്കണം. അങ്ങ് ഇട്ടു കൊടുക്കണം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലോട്ട് നമ്മൾ ഈ അരിപ്പൊടി പുഴുങ്ങി വെച്ച് പൊടിച്ചിരിക്കുന്നത് ഇട്ടു കൊടുക്കണം. ഇട്ടു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായിട്ട് എടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ ഉസ്ലി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പം ഇതിൽ ചെറിയ ചെറിയ ആ അരിപ്പൊടിയുടെ ബോൾസ് പോലെ കിടപ്പുണ്ട്, അതെല്ലാം നമ്മളൊന്ന് ഈ ചട്ടുകം വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഉസ്ലി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ലൊരു 4 മണി പലഹാരമാണ്, വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. എല്ലാവരും ഈ 4 മണി പലഹാരം ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതാണ്. താങ്ക് യു.